ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ അതിന്റെ അവസാന നാളോട്ട് എത്തിയിരിക്കുകയാണ്. ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഇത് നാളെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരത്തിലും ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസ് തന്നെയാണ് ഓരോ നിമിഷവും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടിംഗിന് അത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയുള്ള ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും അട്ടിമറി അല്ലെങ്കിൽ പിസ്റ്റോടുകൂടിയ വോട്ടിംഗ് റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ രാത്രി 12 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ബിഗ് ബോസ് ലൈവ് വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിലവിലെ വോട്ടിംഗ് റിസൾട്ട് വെച്ച് നോക്കിയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ആദ്യം വരാർ തന്നെയാണ്. ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ ഒന്നാം സ്ഥാനത്ത് ആദ്യം വരാർ തന്നെയായിരുന്നു. രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് റനീഷാണ്. റനീഷ് ഓരോ നിമിഷം മുന്നേറി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. മൂന്നാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ജൂനിയേഴ്സിന്റെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു നിമിഷത്തിൽ ശ്രദ്ധേയൻ. ജൂനിയേഴ്സ് തിരിച്ച് ഗെയിമിലോട്ട് വന്നിരിക്കുകയാണ്. നാലാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണു തകരുവായിട്ടിരുന്ന് കുറച്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ സേഫ് സോണിൽ നിൽക്കുന്ന ശ്രീചരണെയാണ് കാണാൻ സാധിക്കുന്നത്. ശ്രീചരണ് അഞ്ചാം സ്ഥാനത്ത് ഒരു സേഫ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നാദറയുടെ തിരിച്ചു വരുന്ന ഈ ഒരു നിമിഷത്തിൽ ശ്രദ്ധേയം. സെറീനയെ മറികടന്ന് നാദർ ആറാം സ്ഥാനത്ത് വന്നപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് സെറീനയാണ്. സെറീന തകർന്നടിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ഒരു മണിക്കൂറുകളുടെ ഒരു വ്യത്യാസത്തിൽ സെറീനയ്ക്ക് ഇനി ഉയർത്തു വരാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് നാളത്തെ വോട്ടിംഗ് നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ ഓരോ മണിക്കൂറുള്ള വോട്ടുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.